നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ പി പി ദിവ്യയുടെ ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ നടക്കുകയാണ്. പി പി ദിവ്യയുടെ വാദങ്ങൾ ഇപ്പോൾ കോടതിയിൽ നടക്കുകയാണ്. പ്രധാനമായും താൻ നല്ലൊരു സഹപ്രവർത്തകയും അതുപോലെ തന്നെ പൊതുപ്രവർത്തകയും ഒക്കെയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും നേരിട്ട് വന്ന് പരാതി പറയുവാനും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുവാനും വളരെയധികം സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്നൊക്കെ പറയുമ്പോഴും പി പി ദിവ്യ ഇപ്പോൾ ഈ നിമിഷം നടക്കുന്നത് പി പി ദിവ്യയുടെ ആ വിവാദ പ്രസംഗം കോടതിയിൽ വായിച്ചു കേൾപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പി പി ദിവ്യ പ്രധാനമായും പറയുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് താൻ ആ പ്രസംഗം നടത്തിയത്. ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്നുള്ള വാക്കുകൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് താൻ ആ പ്രസംഗം നടത്തിയത് എന്നാണ് കോടതിയിൽ പറയുന്നത്. മാത്രമല്ല നിർണായകമായ രണ്ട് കാര്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് കോടതിയിൽ പി പി ദിവ്യ നൽകുന്നത്. ഒന്ന്, താൻ ആരും ക്ഷണിക്കാതെയാണല്ലോ താൻ അങ്ങോട്ടേക്ക് പോയത് എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞത് കളക്ടറോട് സംസാരിച്ചിരുന്നു. കളക്ടറോട് സംസാരിച്ചപ്പോൾ ഔപചാരികമായി അദ്ദേഹം പറഞ്ഞിരുന്നു, ഔപചാരികമായി അദ്ദേഹം ചോദിച്ചിരുന്നു വരില്ലേ, യാത്രയയപ്പ് ചടങ്ങിലേക്ക് വരില്ലേ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. 50 സെക്കൻഡ് താനും ദിവ്യയുമായി സംസാരിച്ചിരുന്നു എന്ന് നേരത്തെ തന്നെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ തന്നെ കളക്ടർ സമ്മതിച്ചതാണ്. ആ 50 സെക്കൻഡ് നേരം എന്താണ് സംസാരിച്ചത് എന്ന ചോദ്യത്തിന് കളക്ടർ മറുപടി നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പി പി ദിവ്യ കോടതിയിൽ അത് പറയുകയാണ്. ഔപചാരികമായി അദ്ദേഹം തന്നോട് ചോദിച്ചിരുന്നു യാത്രയപ്പ് ചടങ്ങിൽ വരില്ലേ എന്ന് ചോദിച്ചിരുന്നു. മാത്രമല്ല ഡെപ്യൂട്ടി കളക്ടർ തന്നെ നേരിട്ട് ക്ഷണിച്ചിരുന്നു, അതായത് അതിലെ അധ്യക്ഷയായിട്ടുള്ള ഡെപ്യൂട്ടി കളക്ടർ ശ്രുതി നേരിട്ട് തന്നെ വിളിച്ചിരുന്നു എന്ന് പി പി ദിവ്യ പറയുകയാണ്, കോടതിയിൽ പറയുകയാണ്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് താൻ ആ പ്രസംഗം തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ, അതായത് താൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റമാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ ആത്മഹത്യാ പ്രേരണ കുറ്റം എങ്ങനെയാകുമെന്ന് ചോദിക്കുന്നു. ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന വാക്കുകൾ കൊണ്ടാണ് താൻ ആ പ്രസംഗം തുടങ്ങുന്നത്. അത് അടിസ്ഥാനമാക്കിയാണ് താൻ ആ കാര്യം പറഞ്ഞത്. ഇതൊരു അതായത് മറ്റ് ഉദ്യോഗസ്ഥർക്കുള്ള ഒരു പാഠമായാണ് താൻ ഇത് പറഞ്ഞത് എന്നും പറയുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു അഴിമതി ആരോപണം താൻ ഉന്നയിച്ചത് ഒരു പാഠമായിട്ടാണ് ഉന്നയിച്ചത് എന്ന് പറയുകയാണ്. മാത്രമല്ല രണ്ട് പരാതികൾ തനിക്ക് നേരെ കിട്ടിയിരുന്നു, രണ്ട് പരാതികൾ ലഭിച്ചാൽ പിന്നെ ചോദിക്കാതിരിക്കണമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ കോടതിയിൽ ഉന്നയിക്കുന്ന ഈ രണ്ട് പരാതികൾ വ്യാജമാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ ഇത്തരം ഉടായിപ്പുകൾ വെച്ചാണ് കോടതിയിൽ ഈ ദിവ്യ വാദിക്കുന്നത്. എന്തായിരിക്കും കോടതിയുടെ ഒരു മറുപടി അല്ലെങ്കിൽ കോടതിയുടെ ഒരു നീക്കം എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. അതായത് വാദമുഖങ്ങൾ തകൃതിയിൽ തന്നെ നടക്കുകയാണ്. അത് കൃത്യമായി തന്നെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. ഇവിടെ രണ്ട് ഉത്തരങ്ങൾ കളക്ടറെ വീണ്ടും കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോടതിയിൽ പോലും കളക്ടർ തന്നെ ക്ഷണിച്ചു എന്ന് കൃത്യമായി തന്നെ പി പി ദിവ്യ പറയുകയാണ്. കളക്ടറിന്റെ ഒരു മറുപടി എന്തായിരിക്കണം, കളക്ടറിന്റെ ഒരു അതായത് മൊഴിയെടുപ്പൊക്കെ നടത്തിയതാണ്, കളക്ടർ എന്തായിരിക്കണം ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്.